നമുക്കറിയാപ്പോ സമസ്ത കേരള ജമീയത്തുൽ ഉലമ ഒരു പലരും ഇങ്ങനെ വന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എ പി ഭാഗവുമായിട്ട് ഒരു ഐക്യത്തിന് ശ്രമിച്ചൂടെ എന്ന് ചോദിച്ചപ്പോൾ സമസ്ത കേരള ജമീയത്തുൽ ഉലമൻ്റെ മുഷാവറ പല പ്രാവശ്യം കൂടി അങ്ങനെ ഒരു ലയനത്തിന് നമ്മൾ സന്നദ്ധരാണെന്നുള്ളത് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ പ്രവർത്തകരും നേതാക്കന്മാരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ നല്ല നീയത്തോടുകൂടി നല്ല ഇഖ്ലാസോടുകൂടി മഹാന്മാരാവുന്ന നമ്മളെ ഉസ്താദന്മാരെ മേലിലൊക്കെ ഫാത്തിഹോതി, അങ്ങനെയാണ് നമ്മൾ ആ നാലാളുകളെ നമ്മളെ ഭാഗത്തു നിന്ന് സംസാരിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത് അയച്ചിട്ടുള്ളത്. കാരണം ഇതൊരു ഹൈറാണെന്നുണ്ടെങ്കിൽ അർഹമുർ റഹിമീനായ തമ്പുരാനെ ഇനി ഇതിനെ രണ്ട് സംഘടനയുടെ ലയിപ്പിച്ചുകൊണ്ടോ എന്ന നീയത്തോടുകൂടി അങ്ങനെ ദുആ ചെയ്തുകൊണ്ടിട്ടാണ് ഉസ്താദന്മാരെല്ലാവരും കൂടി ദുആ ചെയ്തുകൊണ്ടിട്ടാണ് നാലാളുകളെ തിരഞ്ഞെടുത്തത്. അപ്പോൾ ഉസ്താദന്മാരെല്ലാവരും കൂടി ഒരു സംഗതി തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ വിഷയത്തിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ അവിടെ ഇവിടെയും വെച്ചുകൊണ്ടിട്ട് നമ്മളെ ബന്ധപ്പെട്ടവരാരും അതിനെ സംബന്ധിച്ച് പ്രസംഗിക്കാനോ അല്ലെങ്കിൽ അതിനെതിരായ നിൽക്കുന്നതായ ശബ്ദങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അതൊക്കെ അപശബ്ദങ്ങളാണ്, അതൊക്കെ അത് അർഹിക്കുന്നതായ അവജ്ഞയോടുകൂടി തള്ളപ്പെടേണ്ടതാണ്. അത് ആര് ശബ്ദിച്ചാലും ആ ശബ്ദത്തിനിക്ക് സമസ്ത കേരള ജമീയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം യാതൊരു സ്ഥാനം ഉണ്ടാവുന്നതല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളെ ആളുകളെ സംബന്ധി ആളുകളോട് പറയാനുള്ളത്, നമുക്കൊരു നേതൃത്വമുണ്ട്, ആ നേതൃത്വം അത് അനുസരിക്കുന്ന സ്വഭാവമാണ് സമസ്ത കേരള ജമീയത്തുലമക്കും അതിൻ്റെ പ്രവർത്തകർക്കൊക്കെ ഇന്നേ വരെ ഉണ്ടായിട്ടുള്ളത്. സമസ്ത കേരള ജമീയത്തുലമൻ്റെ മുഷാവറ എടുത്തൊരു തീരുമാനം, അതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വെറുപ്പുകളുണ്ടെങ്കിൽ ആരും പറഞ്ഞു എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരു നിങ്ങൾ പ്രധാനപ്പെട്ട ആളുകളാണ് ഇവിടെ കൂടിയിട്ടുള്ളത്, നിങ്ങളോട് ചെയ്യണ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണത് എന്ന്. ഇതൊരു പ്രധാന ഈ സംഘടന വളരെയധികം ഒരു വിശുദ്ധമായ ഒരു സംഘടനയാണ്. ഈ സംഘടനയ്ക്ക് പ്രത്യേകമാവുന്ന ചില നയങ്ങളുണ്ട്, ഈ സംഘടനയ്ക്ക് പ്രത്യേകമാവുന്നതായ അതിൻ്റെതായ ഒരു റൂട്ടുണ്ട്. ആ റൂട്ടിൽ നിന്ന് വ്യതിചരിച്ചുകൊണ്ടുള്ള ഒന്നും തന്നെ സമസ്ത കേരള ജമീയത്തുൽമക്ക് ഉണ്ടാവില്ല. അത് വളരെയധികം ഒരു വളരെ ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ അതുകൊണ്ടിട്ട് ആരിൽ നിന്നിട്ടും അങ്ങനത്തെതായ ഒന്നും ഉണ്ടാവാൻ പാടില്ല. പ്രത്യേകിച്ച് ഈ മുസ്ലിം ലോകമൊക്കെ ഇന്ന് വളരെയധികം പ്രയാസങ്ങൾ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുസ്ലിങ്ങളെല്ലാം ഒന്നിച്ചു നിൽക്കുക എന്നുള്ളത് തന്നെ. അത് ഒന്നിച്ചു നിൽക്കാൻ പറ്റുന്നതായ മേഖലയിലൊക്കെ നമ്മൾ ഒന്നിച്ചു നിൽക്കണം. അതുകൊണ്ടിട്ട് നമ്മൾ ആശയങ്ങൾ ബിദഅത്ത് പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി അടിയറ വെക്കുക എന്നുള്ളതല്ല, ബിദഅത്തിന്റെ പ്രസ്ഥാനക്കാരുമായിട്ട് നമ്മൾ ആശയപരമായിട്ട് നമ്മൾ യോജിക്കുക എന്നുള്ളതല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാത്ത മറ്റുള്ള വിദേഹികളല്ലാത്ത സംഘടനകളുമായിട്ടും നമ്മൾ അങ്ങനെ യോജിക്കുക എന്നുള്ളത്, അതൊക്കെ ആ സുന്നികളാവുന്ന ആളുകളുമായുള്ള ഈ ലയനം അത് സാധ്യമാവുന്നുണ്ടെങ്കിൽ അത് സാധ്യമാവേണ്ടതാണ്. മറ്റുള്ളതായ വിദേഹി പ്രസ്ഥാനങ്ങളുമായിട്ട് പൊതു മുസ്ലിം എന്നുള്ള നിലക്ക് ചില ഘട്ടങ്ങളിലൊക്കെ ബഹുമാനപ്പെട്ട ഷെഹുല ശംസുൽ മുമ്പ് കടത്തിയില്ലേ, അത് ചിലപ്പോൾ നമുക്ക് ആ നിലക്ക് യോജിച്ചു വെക്കേണ്ടി വരും. അത് ആശയത്തിനെ നമ്മളെ ആദർശത്തിനൊന്നും പണയം വെച്ചുകൊണ്ടല്ല. അപ്പൊ ആ നിലക്ക് സമസ്ത കേരള ജമീയത്തുൽമക്കുള്ളതായ ആ പ്രത്യേകമാവുന്നതായ നയം, ആ പ്രത്യേകമാവുന്ന സമസ്ത കേരള ജമീയത്തുൽമന്റെ തീരുമാനങ്ങളൊക്കെ അത് വളരെ ആലോചിച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. അപ്പൊ അതിന് ആർക്കെങ്കിലും വല്ല എതിർപ്പുകൾ പലർക്കും ഉണ്ടാവാം, അല്ലെങ്കിൽ സംശയങ്ങളുണ്ടാവാം, അതൊക്കെ പൊതുവേദിയിൽ പറയാതെ സംഘടനന്റെ ഈ പിന്നെ ഒരു അതിൻ്റെ ഒരു കെട്ടുറപ്പുണ്ട്, അല്ലെങ്കിൽ സംഘടന ഇതുവരെ തുറന്നു പോന്നിരുന്നതായ ഒരു നിലപാടുണ്ട്, ആ നിലപാടിൽ ആവാത്ത നിലക്ക് ആരിൽ നിന്നിട്ടും ഒന്നും ഉണ്ടാവാൻ പാടില്ലാതല്ല. അതുപോലെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിമർശനങ്ങൾ അതും ഉണ്ടാവാൻ പാടുള്ളത്, അത് വളരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു സംഗതിയാണത്. ജനങ്ങളിടയിൽ അംഗീകരിക്കപ്പെടുന്നതായ വ്യക്തികളുണ്ടാവും, വ്യക്തികളെ നമ്മൾ അവരെ ഒരു താറടിക്കണ രൂപം അത് നമ്മളെ പ്രവർത്തകരിൽ നിന്നോ നേതാക്കന്മാരിൽ നിന്നും ഉണ്ടാവാൻ പാടുള്ള. നേതാക്കന്മാരെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഈ വാട്സപ്പ് കൂടി കളിക്കേണ്ട ആളുകളല്ല. നിങ്ങൾ വാട്സപ്പ് കൂടി നിങ്ങൾ ചെയ്യണത് എന്ത് വേണമെന്നറിയോ? അത് ജനങ്ങൾക്ക് ഉപകാരമുള്ളതാവണം നിങ്ങൾ വാട്സപ്പ് കൂടി വിടേണ്ടത്. അല്ലാതെ വാട്സപ്പിൽ കൂടി ആവശ്യമില്ലാത്തതായ സന്ദേശങ്ങൾ പരത്തിക്കൊണ്ടിട്ട് ഓരോ പ്രദേശത്തും ഓരോ ആളുകൾ ഉണ്ടാവുമല്ലോ, വളരെയധികം ജനങ്ങൾ ആദരിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ഒക്കെ ചെയ്ത ആളുകളുണ്ടാവും. അങ്ങനത്തെ ആളുകളെ ജനങ്ങൾ മുന്നിൽ താറടിക്കാന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താ? അത് ഈ സംഘടനയെ മോശമാക്കുക എന്നല്ലേ? അവർ സംഘടനയായിട്ട് ബന്ധപ്പെട്ട ആളുകളായിരിക്കും,
അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതാണ്. സംഘടന, നമ്മളൊരു വിശുദ്ധമായ സംഘടനയിലാണ് നിലനിൽക്കുന്നത് എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാവണം നമ്മളെ സംബന്ധിച്ച്. ആ സംഘടനന്റെ ആ സ്വഭാവങ്ങളുണ്ടല്ലോ, അതിൻ്റെതായ പ്രത്യേക, അതിൻ്റെ തുറന്നു പോന്നിരുന്ന രീതി, മഹാന്മാരാവുന്ന നമ്മുടെ മശായഖന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നത് ആ രീതിയിലാവണം. നമ്മളൊക്കെ എന്താവണം, നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ രാജ്യത്തിന്റെ ആ രാജ്യത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ആ രാജ്യത്തിലെ നേതാക്കന്മാരാണ്. മൂന്നാല് ജില്ലകളിൽ നിന്ന് ഇവിടെ വന്നുകൂടി നിങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ, നിങ്ങളൊക്കെ എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനമാണ്, നിങ്ങളൊന്നും ഒരു വ്യക്തികളല്ല. അപ്പൊ ആ പ്രസ്ഥാനമാവുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഓരോ ചലനങ്ങളും അത് വിശുദ്ധമായിരിക്കണം. ജനങ്ങൾ ആക്ഷേപിക്കപ്പെടുന്ന നിലക്കുള്ള, അല്ലെങ്കിൽ ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന നിലക്കുള്ള വാക്കുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രവർത്തനങ്ങളോ ഇതൊന്നും നമ്മളിൽ നിന്നുണ്ടാവാൻ പാടുള്ളതല്ല. ആ നിലക്ക് സമസ്ത കേരള ജമീയത്തുലമന്റെ ആ പാരമ്പര്യം, ആ പാരമ്പര്യം പൂർണ്ണമായും കൊണ്ട് അത് സൂക്ഷിച്ചു കൊണ്ടിട്ടാവണം. നിങ്ങളൊക്കെ ഈ നേതാക്കന്മാരാണ്, നിങ്ങൾക്കുള്ളതായ മുന്നോട്ടുള്ളതായ ഗമനം എന്ന് വളരെ ശക്തമായ ഭാഷയിൽ ഈ അവസരത്തിൽ എല്ലാവരും ഉണർത്തണം. അതിന് എതിരായി കൊണ്ടിട്ട് ആരെ പക്കലിൽ നിന്നും ഒന്നും ഉണ്ടാവാൻ പാടുള്ളതല്ല. അത് ഒരിക്കലും, അത് സമസ്ത കേരള ജമീയത്തുൽ ഉലമ അങ്ങനെ ആരെയൊക്കെന്നെങ്കിലും അങ്ങനെ വല്ലതും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ശക്തമായ തീരുമാനം കൈക്കൊള്ളേണ്ടി വരും. അങ്ങനത്തേതായ ഒരു അവസ്ഥ ആരുണ്ടാക്കരുത് എന്നാണ് എല്ലാവരോടും പ്രധാനമായും കൊണ്ട് പറയാനുള്ളത്.